ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ രണ്ട് മൂന്ന് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു നല്ല വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണേ, പക്ഷെ നടന്നില്ല. എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രാവിലെ കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുത്തതിൻ്റെ ശേഷം ഒരു 10 മണിക്ക് ശേഷമാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. 10 മണിക്കാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമാണല്ലോ, അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം എടുക്കുന്നുണ്ട്. പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. അതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വ്ളോഗ് കൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മെയിനായിട്ടും നമ്മളെ ഇസ്ലാമിക് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്ര ഒരു അത്രയും സൂപ്പറായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഏതൊരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ സ്പീച്ച് എടുത്താലും അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അത് നമ്മളെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും മിക്കവാറും. അവർ ഡയറക്റ്റായി പറയണില്ലെങ്കിൽ കൂടെ അതിൻ്റെ ഉള്ളടക്കം ഇസ്ലാമിൽ പറഞ്ഞ കാര്യമായിരിക്കും. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്തതിൻ്റെ ശേഷം ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ മൂടി അളവിന് വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഈ കുറുക്കി വരും, ഏകദേശം ഒന്ന് കുറുക്കി വരുമ്പോൾ തന്നെ ഓഫാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇത് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കി വന്നോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇത് കുറുക്കി, ഞാൻ ഏകദേശം കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ഇസ്ലാമിക് ലൈഫ് എടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്മൾ സാധാരണ സുബൈൻ്റെ മുന്നിലായിട്ട് നീക്കുക. സുബൈൻ്റെ ആ ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 5:30 ഉള്ളിലായിട്ട് നമ്മൾ നീക്കണം. അപ്പോൾ ഏത് നിങ്ങൾ നോക്കിയാലും ഏത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിക്കണത് നോക്കിയാലും അവർ പറയുന്ന കാര്യങ്ങളിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം നേരത്തെ എഴുന്നേൽക്കാനാണ്. ഈ കാര്യം നമ്മൾ ഇസ്ലാം മുന്നിലേ പറഞ്ഞ കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ നേരത്ത് നീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ്സാണ്. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നിങ്ങൾ ഒരു നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ വർക്ക് ചെയ്യണവരാണെങ്കിലും ഇല്ല, ഒന്നുമില്ല, വെറുതെ അവർക്ക് അവർ ഭയങ്കര ഡള്ളായി ഫീൽ ചെയ്യണ, അവർക്ക് ഒരു ഫ്രഷ് കിട്ടണില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും പറയുന്ന കാര്യം എന്താ, നേരത്തെ നീച്ചിട്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളെടുത്ത് പോയാൽ അവർ ഫസ്റ്റ് പറയുക നിങ്ങൾ നേരത്തെ നീക്കുക, നേരത്തെ നീച്ചിട്ട് നിങ്ങളെ ചുറ്റുള്ള സൗണ്ടൊക്കെ ഒന്ന് കേൾക്കുക. അങ്ങനെയൊക്കെ നമ്മൾക്ക് ക്ലാസ് തരാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ കിളികളെ സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും, അതിന് നമുക്ക് ചേഞ്ചസ് വരുത്താമെന്നൊക്കെ പറഞ്ഞു. ഇതേ കാര്യമാണ് നമ്മൾ ഇസ്ലാമിൽ മുന്നേ എപ്പോഴോ ഏത് ഇത് മുതലേ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഇസ്ലാമിൽ ആ സമയത്ത് എന്താന്ന് വെച്ചാൽ ആ നേരത്ത് നീച്ചാലേ നമുക്ക് സുബൈൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മളുടെ ക്രീം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് ഉറുമാമ്പഴമാണ് കേട്ടോ. അപ്പോൾ അതൊരു സൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ അതാ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറ് ഫസ്റ്റ് താഴെ തന്നെ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്.
പിന്നെ ജസ്റ്റ് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ഉറുമാമ്പഴം വെച്ചിട്ടിട്ടോ മാതളപ്പഴം വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒരു ബാദാമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ എല്ലാതും നമുക്കിതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ദിവസം തുടങ്ങണതിനെ പറ്റിയിട്ടാണ്. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ മോർണിംഗ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ എണീക്കുക എന്നുള്ളത്. ഈ കാര്യം നമ്മൾ ഇസ്ലാമിൽ ഏതോ എപ്പോഴോ മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. പിന്നെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മളോട് സയൻസ് പറയാറുള്ളത്. ഇതേ കാര്യം തന്നെയാണ് നമ്മളെ ഇസ്ലാമും പറയുന്നത്. എന്താന്ന് വെച്ചാൽ രാവിലെ നീച്ചിട്ട് നിസ്കരിക്കുക, അത് അതിനേക്കാളും വലിയ അതൊരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നായിട്ട് കണക്കാക്കാൻ പാടില്ല കേട്ടോ. അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതിനേക്കാളും ഒരു അത്ര ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാര്യമാണുള്ളത്. അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഖുർആനോ, ഇത് ഇതിനേക്കാളും വലിയൊരു മെഡിറ്റേഷൻ എന്താ ഉള്ളത്? അതിനേക്കാളും ഇതായിട്ട് നമ്മളെ മനസ്സിനെ എന്താ പറയുക, മനസ്സിനെ ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു കാര്യം വേറെ എന്താ ഉള്ളത്? മനസ്സിനൊരു സമാധാനത്തിൻ്റെ സ്റ്റേജിക്ക് കൊണ്ടുപോകുന്ന കാര്യം വേറെ എന്താ ഉള്ളത്? അപ്പോൾ അത്രയും നമുക്ക് ഇസ്ലാം കറക്റ്റായ ഒരു രീതിയിലാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. ഏതൊരു വലിയ ഡോക്ടറായാലും വലിയൊരു സൈക്കോളജിസ്റ്റ് ആയാലും ആരോട് ചോദിച്ചാലും ഇത് ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞു തരിക. ഇതിനേക്കാളും വലുതായിട്ട് വേറെ ഒന്നും കാര്യങ്ങൾ പറഞ്ഞു തരാണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ നമ്മളെ പുഡിങ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് കസ്കസും അതേപോലെ തന്നെ ബാദാം പിസിയാണ് കേട്ടോ, അതൊന്ന് കുതിരാനും വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളാണ് അതിനുള്ള റെസിപ്പി ഇതാ ഉണ്ടാക്കുന്നുണ്ട്. അതും മാവ് കുഴച്ച് വെച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. പിന്നെ നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബാദാം പിസി എന്താണ് ആ സംഭവം എന്നൊക്കെ ഡൗട്ട് ഉള്ളവരുണ്ടാവും. ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ കസ്കസിൻ്റെ കൂടെ കുതിരാനും വേണ്ടിയിട്ട് ഇട്ടല്ലോ, അതാണ് കേട്ടോ ബാദാം പിസി. അത് നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽക്ക് മൈദയാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടത് ഇതിൽക്ക്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിൽക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പിൻ്റെ മേലായിട്ടാണ് കേട്ടോ. നമുക്ക് പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഈ പൊടി ഉണ്ടല്ലോ മൈദ, അത് കുഴച്ചെടുക്കുന്ന അളവുക്കാണ് നമുക്ക് എന്താ പറയുക പാല് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ ഇതാ ഞാൻ ഇതിൽക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ, ഞാൻ ഇവിടെ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമ്മളുടെ ഇതുണ്ടല്ലോ പാലിൻ്റെ മിക്സ്, അത് കുറച്ച് ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ടാവും ഈ സമയത്ത്. ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കും ഇതിനൊക്കെ നമ്മൾ മാവ് കുഴക്കുമല്ലോ, ആ രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതിൽക്ക് നമുക്ക് മാവ് കുഴക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. അത് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ആ ഒരു പണി മാത്രമേ ഇതിലുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്ന പണികളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ ഈ അടിയിലായിട്ട് ഈ പാത്രത്തിൻ്റെ താഴത്തായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറേ സമയം ഈ പാത്രത്തിൽ തന്നെ അല്ല വെക്കുന്നത്, ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മാവിൻ്റെ മേലെയായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ വേഗം തന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടി മേലെല്ലാം ഓയിൽ തടവിയതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂർ ഒക്കെ വെച്ചാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുക. ഈ ടൈമോണ്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, കുളിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. കുളി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കറിയാം, നമുക്ക് 12:30 ഇപ്പോൾ 1 മണീൻ്റെ ഉള്ളിൽ നമുക്ക് ബാങ്ക് കൊടുക്കും നിസ്കരിക്കണം എന്നൊക്കെ അല്ലേ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ബാക്കി എല്ലാ പണിയും കഴിച്ചിട്ട് വേഗം ക്ലീനിങ് എല്ലാം കഴിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട്
പണികളൊന്നും മോർണിംഗ് ടൈമിൽ രാവിലെ സമയങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ചൂടിന് മെയിനായിട്ട് നിങ്ങൾ സൺസ്ക്രീം യൂസ് ചെയ്യണം. ഇപ്പോഴത്തെ വെയിലിന് എന്തൊക്കെ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി സൺസ്ക്രീം മറക്കാതെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ കൂടി സൺസ്ക്രീം യൂസ് ചെയ്യുക. ഞാനിവിടെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീമാണ് യൂസ് ചെയ്യണത്. ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതാ കുറച്ച് മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വന്നിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് വേണ്ടവർക്ക് കൊടുക്കുക. ഈ നോമ്പ് സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് ഇരട്ടി കൂലിയാണല്ലോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ നോക്കാം. പിന്നെ മെയിനായിട്ട് ഈ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ. ഈ ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളോട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, മക്കളോട് മക്കളെ നിങ്ങൾ ശപിക്കരുത്, അതേപോലെ തന്നെ നിങ്ങൾ പ്രാകരുത്, അങ്ങനെയൊക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെ മേലെ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ മരിച്ച് പോയ ശേഷം മക്കളെ പടച്ചവന് നമ്മളെ മേലെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ നോട്ടം കൂടി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം നമ്മൾ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ഇതാണ് മക്കളെ നമ്മൾ. ഇവിടെ നമ്മൾ ഇസ്ലാമിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മക്കളെ നോക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ പ്രഗ്നൻ്റ് ആവണ മുന്നിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദുആകളും എല്ലാം നമ്മൾ ദ്വാരക്കണ ദുആകളിൽ മെയിനായിട്ടുള്ള ഒന്നാണ് റബ്ബി ഹബ്ലി മിനൽ സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. എന്താണെന്ന് വെച്ചാൽ പടച്ചോനെ ഞങ്ങൾക്ക് സ്വാലിഹായ മക്കളെ ഗിഫ്റ്റായിട്ട് തരാനാണ് നമ്മൾ പടച്ചോൻ്റെ അടുത്ത് ദ്വാരക്കണത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്രയും നമുക്ക് നമ്മളെ ദുആൻ്റെ ഫലമായിട്ട് കിട്ടുന്ന മക്കളാണ്, നമുക്ക് തന്ന ഗിഫ്റ്റാണ് അവർ. അപ്പോൾ ആ ഗിഫ്റ്റിനെ നമ്മൾ അത്രയും എങ്ങനെ നമ്മൾ കൊണ്ട് നടക്കണം അതിനനുസരിച്ചായിരിക്കും നമുക്ക് അവരിൽ നിന്നുള്ള ഇത് കുട്ടികളിൽ നിന്ന് നമുക്ക് ഉണ്ടാവണ ഒരിത്. ഇതിനേക്കാളുപരി പടച്ചോനിൽ നിന്ന് നമുക്കുണ്ടാവണ കാരുണ്യത്തിൻ്റെ നോട്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് കുട്ടികളെ കൂടെ ചിലവഴിക്കാൻ ഒരുപാട് ടൈം കിട്ടുന്നതാണ്. സ്കൂൾ ഉണ്ടാവുന്ന സമയത്തിനേക്കാളും നമുക്ക് കുറേ ടൈം കിട്ടും. ഈ സമയത്ത് നമുക്ക് അവർക്ക് ഖുർആൻ പഠിപ്പിക്കുക, ഇസ്ലാമിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ നമ്മളെ കാര്യങ്ങൾ കൂടുതൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള ടൈം നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് കുട്ടികളുടെ കൂടെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റീസ് കൊടുക്കുക, അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യണ മാതിരി ഗെയിമുകൾ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൂടെ ഒരുപാട് പണികളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഇത് ചെയ്യുക അത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്നു പറയല്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും നമ്മളെ കൂടെ പണി ചെയ്യുന്നതും നമ്മളെ കൂടെ കളിക്കണതും എല്ലാം. അപ്പോൾ അതുമാതിരിയൊക്കെ കുട്ടികളുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു അസറിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കിച്ചണക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി സെറ്റായി വന്നു. ഇനി നമുക്കിതിനെ കുറച്ച് വലിയ ഉരുണ്ടായിട്ട് എടുക്കണം കേട്ടോ. നമ്മളെ ചപ്പാത്തിക്കൊക്കെ എടുക്കണതിന് കുറച്ച് വലുതായിട്ട് എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കട്ടോ. ഇത് നമുക്ക് വേഗം ഉണ്ടാക്കട്ടെ, ഒരുപാട് പണിയൊന്നുമില്ല. ജസ്റ്റ് നല്ല തിക്കായിട്ട് പരത്തണ്ട, എന്നാൽ നല്ല നൈസായിട്ടും പരത്തണ്ട. ഒരു മീഡിയം തിക്കിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കുക, എണ്ണൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഒരു നമുക്ക് ഇതപ്പോൾ ഞാൻ കാണിച്ചുതരാം, ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതിയിട്ടോ ഇത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം, ജസ്റ്റ് നമുക്കിഷ്ടമുള്ള മാതിരി കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നാലായിട്ടാണ് കട്ട് ചെയ്യണത്. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ എന്നിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് പൊരിക്കട്ടെ. അത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക, നന്നായിട്ട് ഇത് പൊങ്ങി വരും കേട്ടോ. നന്നായി ഹീറ്റായ ശേഷം മീഡിയം ഫ്ലെയിമേക്ക് എണ്ണനെ മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ബട്ടൂര അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ. ഇതാ നമ്മളുടെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്
പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് തുറക്കാനുള്ള ഓരോരോ പണികൾ വേം വേം ചെയ്ത് വെക്കുക. അസറിൻ്റെ മഹരിപ്പ് ആവണതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് എല്ലാ പണികളും കഴിക്കുക. ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ എല്ലാ പണികളും കഴിച്ചിട്ട് നമ്മൾ ദുആക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ നോക്കട്ടെ. അപ്പോൾ അതാ ഞാൻ നന്നാരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽക്ക് ഞാൻ നമ്മളുടെ സബ്ജാവേദി അതേപോലെ തന്നെ നേരത്തെ കുതിരാനും വേണ്ടി വെച്ചല്ലോ ബാദാം പിസി, അതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതും പിന്നെ കുറച്ച് ലെമണും കൂടി ആക്കിയിട്ടാണ് നമ്മൾ നന്നാരി ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാദാം പിസി നല്ല തണുപ്പാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഈ ചൂട് സമയത്തൊക്കെ കേട്ടോ. അപ്പോൾ നന്നാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ മെയിനായിട്ടുള്ള സംഭവം കാരക്ക എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പുതിന ചട്നി മെയിനാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പുതിന ചട്നി എന്തായാലും വെക്കണം. അപ്പോൾ ഇവിടെ ഒരു കഞ്ഞിയുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക്, പള്ളിയിലെ കഞ്ഞിയുണ്ട്, ആ കഞ്ഞിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുതിന ചട്നീൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മുന്നിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് അതുകൊണ്ട് ഇതിലൊന്നും ഡീറ്റെയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതാ നമ്മുടെ കഞ്ഞും പുതിന ചട്നി എടുത്തിട്ടുണ്ട്. കഞ്ഞിക്ക് സൈഡ് ഡിഷ് ആയിട്ടാണ് പുതിന ചട്നി എടുക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പിന്നെ ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടും കുട്ടികളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ ചൊല്ല് കൊടുക്കുക. അതായത് നമ്മൾ കുറേ സംസാരിക്കുക അവരോട്, കുറേ കാര്യങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് എന്ന് പറയുന്ന മെയിനായിട്ട് ഈ ചെറിയ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഇതെന്താണ്, അതെന്താണ്, ഇതെങ്ങനെയാണ്, അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ സമയത്തെല്ലാം അവരെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യുക. നമുക്ക് പറയാൻ പറ്റാത്ത ആൻസറാണ് ഇപ്പോൾ അവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളടുത്ത് ചോദിക്കണമെങ്കിൽ നമ്മൾ പറയാം, ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം മോനെ, ഇത് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അറിയണില്ല, ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മളത് തേടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യണം കേട്ടോ. അതേപോലെ കുട്ടികളുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് എപ്പോഴും വരുന്ന ഒരു കാര്യം കുട്ടികളുടെ കാര്യത്തിൽ വേഗം ദേഷ്യം വരാറുണ്ട് അല്ലേ, അത് കൺട്രോൾ ചെയ്യാനൊക്കെ അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാൻ ട്രൈ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾക്ക് ആ ദേഷ്യം കുറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനോട് ഒക്കെ സംസാരിക്കണം ആ രീതിയിൽ തന്നെ കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങും. കുട്ടികൾ രാവിലെ തിരിച്ച് വരുമ്പോൾ തന്നെ അവരോട് സലാം പറയുക, അവരെ ഹഗ് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ മക്കളും നമ്മളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇസ്ലാമികപരമായിട്ട് നല്ലൊരു രീതിയിൽ മക്കളെ വളർത്താനും അതേപോലെ തന്നെ നല്ല സോലിയായ മക്കൾ ആയിട്ട് നമ്മളെ മക്കൾ മാറാനും പടച്ചോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.